തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാനുശ്രോതാക്കൾക്കും സ്വാഗതം. സംസാരിക്കുന്നത് സഹോദരൻ ലിജോയ്സ് ബാബു, തൃശൂർ. ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്കായി യാക്കോബ് എഴുതിയ ലേഖനം 1:5 വായിക്കാം. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ബർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ, അവർ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ സ്ഥിരതയുള്ളവരായി ഈ പരിശോധനകളെ സന്തോഷമെന്നെണ്ണി സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം ആവശ്യമാണ്. അതിനായിട്ട് യാചിക്കണമെന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. പ്രതിസന്ധികളിൽ ദൈവിക ജ്ഞാനം പ്രാപിക്കണമെന്ന പ്രബോധനം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്? പല നിലകളിൽ തിരുവെഴുത്തിലുടനീളം അതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കുമെങ്കിലും ഈ ജ്ഞാനത്തിന്റെ ചില പ്രത്യേകതകൾ ഇവിടെ കാണുവാനായിട്ട് കഴിയും. 5 നിന്ന് ഇവിടെ പറയുന്ന ജ്ഞാനം, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. 3:17 ഈ ലേഖനത്തിൽ തന്നെ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എന്ന് കാണുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രതിസന്ധികൾ അതിജീവിക്കാൻ കഴിയുന്ന ജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണെന്നും ഈ 5 നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്. ഒരു ഭക്തനായ മനുഷ്യൻ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കാണാനും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ജ്ഞാനം പ്രതിസന്ധികളിൽ പ്രാപിക്കണം എന്ന് പറയുന്നത്? ഒന്ന്, സഹിഷ്ണുതയുള്ളവരായിട്ട് തീരുവാൻ. അർത്ഥാൽ കുറവില്ലാത്തവരായിട്ട്, തികഞ്ഞവരായി, പക്വതയുള്ളവരായിട്ട് തീരുവാൻ ഈ ജ്ഞാനം ആവശ്യമാണ്. അബ്രഹാമിന്റെയും മോശയുടെയും ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള പരാജയം എന്ന് പറയുന്നത്, അവർക്ക് നേരിട്ട പരാജയങ്ങളിൽ ചിലവ് നാം പരിശോധിച്ചാൽ ഈ ജ്ഞാനം അവർ അനുദിന ജീവിതത്തിൽ ദൈവീക കാഴ്ചപ്പാടിൽ കാണാനും അന്ന് ലഭിച്ച വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കാതെ പോയത് കൊണ്ടാണ്. സഹിഷ്ണുത അവർക്ക് കൈവരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ജ്ഞാനം പ്രാപിക്കണം? സഹിഷ്ണുതയുള്ളവരായിട്ട് തീരുവാൻ. രണ്ടാമതായിട്ട് എന്തുകൊണ്ട് ജ്ഞാനം പ്രാപിക്കണം എന്ന് ചോദിച്ചാൽ, ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തല പ്രകാരം സ്ഥിരതയുള്ളവരാകുവാൻ. പലതവണ ഇതിന്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ അതിന്റെ വിപരീത ആശയവുമായിട്ട് ഇതിന്റെ അടിയിലുള്ള വാക്യങ്ങളിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. സ്ഥിരതയുള്ളവരായിട്ട് തീരുവാനായിട്ട് നാം ഈ ജ്ഞാനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, അതിന്റെ 4 വാക്യത്തിൽ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് കാണുന്നു. അതിൽ നിന്ന് 3 പാഠം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഈ ജ്ഞാനം പ്രാപിക്കണം? സഫലന്മാരായി തീരുവാൻ, പ്രയോജനമുള്ള ജീവിതം നയിക്കുവാനായിട്ട് നാം ഈ ജ്ഞാനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം, ഭക്തൻ സത്യ സമ്പത്തും എന്നാണ് നാഗൽ സായിപ്പ് അതിനെക്കുറിച്ച് പാടിയിരിക്കുന്നത്. അതെ, ദൈവജ്ഞാനം
അത് ശ്രേഷ്ഠദാനമാണ്. ഒരു ഭക്തന്റെ ശരിയായ സമ്പത്തും അത് തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കുക? ഈ വേദഭാഗം തന്നെ നാം പരിശോധിക്കുമ്പോൾ കുറവ് തിരിച്ചറിയുന്നതിലൂടെ അത് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല തവണ ആ പദം ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ കുറവുകൾ തിരിച്ചറിയുക, പല നിലകളിലുള്ള കുറവുകൾ ഉള്ളവരാണ് നാം. അത് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ജ്ഞാനത്തിന്റെ കുറവ്, വിശ്വാസത്തിന്റെ കുറവ്, ഇരുമനസ്സെന്ന കുറവ്, അങ്ങനെ നമുക്ക് പല നിലകളിൽ കാണാൻ സാധിക്കും. അത് തിരിച്ചറിയുക, അത് ഉള്ള അവസ്ഥ കർത്താവിന്റെ മുമ്പാകെ സമ്മതിക്കുക, അങ്ങനെയുള്ളവർക്ക് ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കും. രണ്ട്, കുറവ് തീർക്കുന്നവനെ തിരിച്ചറിയുന്നതിലൂടെ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 18:32 ദാവീദ് പറയുന്നത് എന്റെ വഴികളുടെ കുറവ് തീർക്കുന്നവനാണ് ദൈവം എന്നുള്ളതാണ്. അതെ, നമ്മുടെ കുറവ് തീർക്കുന്ന ദൈവത്തെ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് കഴിയും. എന്താണ് ആ തിരിച്ചറിവ്? ഈ 5 തന്നെ നമുക്ക് അതിന്റെ ഉത്തരം നൽകുന്നുണ്ട്. അവൻ നൽകുന്നവനാണെന്നുള്ള തിരിച്ചറിവ്, അവൻ എപ്പോഴും നൽകുന്നവനാണെന്നുള്ള തിരിച്ചറിവ്, അവൻ എല്ലാവർക്കും നൽകുന്നവനാണെന്നുള്ള തിരിച്ചറിവ്, അവൻ ഔദാര്യമായി നൽകുന്നവനാണെന്നുള്ള തിരിച്ചറിവ്, അവൻ കൃപയോടെ നൽകുന്നവനാണെന്നുള്ള തിരിച്ചറിവ്, അവൻ ശാസിക്കാതെ നൽകുന്നവനാണെന്നുള്ള തിരിച്ചറിവ്, അവൻ നീതിയോടെ നൽകുന്നവനാണെന്നുള്ള തിരിച്ചറിവ്. അതെ, ആ കുറവ് തീർക്കുന്ന ദൈവത്തെ തിരിച്ചറിയുന്നതിലൂടെ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കും. എവിടെ നിന്നാണ് ജ്ഞാനം പ്രാപിക്കാനായിട്ട് കഴിയുക? നമുക്കറിയാം, സമ്പന്നരാകാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്ററുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ച് അതിലുള്ള തത്വങ്ങളൊക്കെ മനസ്സിലാക്കി പ്രായോഗികമാക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ് വിസ്ഡം ഉള്ള പേഴ്സൺ എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവം എഴുതിയ ഒറ്റ പുസ്തകം ബൈബിളാണ്. ആ പുസ്തകം, ആ ഗ്രന്ഥം, ആ വിശുദ്ധ ഗ്രന്ഥം, ആ തിരുവെഴുത്തുകളിലൂടെ ഓരോ ദിവസവും നാം കടന്നു പോകുന്നുവെങ്കിൽ അതെ, ദൈവീക ജ്ഞാനം ശ്രേഷ്ഠദാനമായി നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിട്ടെത്തി. അതെ, പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവീക ജ്ഞാനം പ്രാപിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം. എന്താണ് ദൈവത്തിന്റെ ജ്ഞാനം? ദൈവീക വീക്ഷണത്തിൽ കാര്യങ്ങളെ കാണുവാനും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്. എന്തുകൊണ്ടാണ് ഈ ജ്ഞാനം പ്രാപിക്കേണ്ടത്? അതെ, സഹിഷ്ണുതയുള്ളവരായിട്ട് തീരുവാൻ, സ്ഥിരതയുള്ളവരായിട്ട് തീരുവാൻ, സഫലന്മാരായിട്ട് തീരുവാൻ. എങ്ങനെ ഈ ജ്ഞാനം പ്രാപിക്കാനായിട്ട് കഴിയും? നമ്മുടെ കുറവ് തിരിച്ചറിയുന്നതിലൂടെ, നമ്മുടെ കുറവ് തീർത്തു തരുന്നവനെ തിരിച്ചറിയുന്നതിലൂടെ. എവിടെ നിന്നാണ് ഈ ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് കഴിയുക? അതെ, ലോകത്തിലെ ഏറ്റവും, പ്രപഞ്ചത്തിലെ ഏറ്റവും ജ്ഞാനിയായ തിരുവെഴുത്തുകൾ നൽകിയ അവന്റെ ജ്ഞാനത്തിന്റെ ആ നിധി നിക്ഷേപം മുഴുവനുള്ള ഈ തിരുവെഴുത്തുകളിലൂടെ പരിചയം, അവനുമായിട്ടുള്ള അടുപ്പം, അത് ഈ ജ്ഞാനം നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ.